നീക്കത്തിൽ നിലപാട് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി.ഡി സതീശൻ. ക്ഷേത്രമതിലുകൾക്കുള്ളിലല്ല, ദരിദ്ര നാരായണന്മാർക്കിടയിലാണ് ഗാന്ധിജി രാമനെ തേടിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഗാന്ധിജിയുടെ രാമരാജ്യം നീതിയുടേതായിരുന്നുവെന്നും വി.ഡി സതീശൻ. കേരള കൗമുദിയിൽ എഴുതിയ ലേഖനത്തിലാണ് വി.ഡി സതീശൻ നിലപാട് വ്യക്തമാക്കിയത്. പി.ആർ പ്രവീണ വിശദാംശങ്ങളുമായി. പി.ആർ പ്രവീണ, എന്താണ് ഇതിൽ പുതുതായി വി.ഡി സതീശൻ പറയുന്നത്? ഈ ഘട്ടത്തിൽ, അതായത് രാമക്ഷേത്രം പണിയുന്നിടത്ത് പോകാൻ, പ്രതിഷ്ഠ നടക്കുന്നിടത്ത് പോകാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ കൂടി ഒരു തരത്തിൽ തള്ളിപ്പറയുകയാണ് എന്ന് തന്നെ പറയാം. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, രാമക്ഷേത്രം രാമനെ കണ്ടത്, ഗാന്ധിജി രാമനെ കണ്ടത് ദരിദ്രരായ ആളുകളിലാണ്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടാകേണ്ടതും. ഇപ്പോഴും രാമനെ കാണണമെങ്കിൽ അത് ബിർള മന്ദിരത്തിന്റെ ഇടനാഴിയിൽ കണ്ണിൽ തീയും അതുപോലെ തന്നെ നിൽക്കുന്ന ഒരാളുണ്ട്, അവിടെയാണ് പോയി ശിരസ് നമിക്കേണ്ടതും മനം നിറഞ്ഞ് കാണേണ്ടതും അവിടെയാണ് എന്നുള്ളതാണ് വി.ഡി സതീശൻ പറയുന്നത്. ഒരു പക്ഷേ കേന്ദ്ര നേതൃത്വം നിലപാടെടുത്ത് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോകുകയാണെങ്കിൽ അതിനെതിരെ കൂടിയുള്ള വിമർശനമായി കൂടി ഇത് മാറും എന്നുള്ളതാണ്. 75 വർഷമായി കണ്ണിൽ ചോരയും തീയുമായി രാമൻ നിൽക്കുന്നുണ്ടെന്നും അവിടെയാണ് ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സും, അവിടെയാണ് ശിരസ് കുലിക്കേണ്ടതെന്നും പറയുന്നു. കാലം എത്ര കഴിഞ്ഞാലും കൊലയാളികൾക്ക് കൂടെ കൂടി ഇത് രാമനെ കുടിയിരുത്താൻ ആകില്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് മനുഷ്യൻ. അതായത് പിന്നെ പറയുന്നത്, ജനതയെ അടിമത്ത ചങ്ങലകളിൽ നിന്ന് മോചിപ്പിച്ച വിമോചനായ ഗാന്ധി ക്ഷേത്ര മതിലുകൾക്കുള്ളിലല്ല അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം അതിദരിദ്രരായ ആളുകൾക്കിടയിലാണ്. അദ്ദേഹം രാമരാജ്യം, അദ്ദേഹത്തിന്റെ രാമരാജ്യം എന്ന് പറയുന്നത് നീതിയുടേതായിരുന്നു. അതായത് നിലവിൽ കേരള ഘടകം കേന്ദ്രത്തെ AICC അറിയിച്ചിരിക്കുന്നത് പങ്കെടുക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പങ്കെടുത്താൽ കേരളത്തിന്റെ പ്രതിഷേധം കൂടുതൽ പരസ്യമായി പറയുമായിരിക്കും. എന്തായാലും നിലവിൽ നേതാക്കളെല്ലാം തന്നെ AICC അറിയിച്ചിരിക്കുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, കോൺഗ്രസിന്റെ പശ്ചിമ ബംഗാൾ ഘടകമടക്കത്തില്, കോൺഗ്രസിന്റെ പശ്ചിമ ബംഗാൾ ഘടകമടക്കം ഇതിൽ എതിർപ്പ് അറിയിച്ച് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട്, കേന്ദ്ര നേതൃത്വം AICC എന്ത് നിലപാട് എടുക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പി.ആർ പ്രവീണയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ക്ഷേത്രമതിലുകൾക്കിടയിലാണ് ഗാന്ധിജി രാമനെ തേടിയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ള പ്രതികരണമാണ് കേരള കൗമുദിയിലൂടെ നൽകിയിരിക്കുന്നത്.